നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രമുഖ വ്യവസായി രവി പിള്ള ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മകന്റെ വിവാഹത്തിന് മുന്നോടിയായി നടപ്പന്തൽ അലങ്കരിച്ചതിനെതിരെ ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്ത് സാഹചര്യത്തിലാണ് ഭരണസമിതി ഇതിന് അനുമതി നൽകിയതെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വിശദീകരണം നൽകാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഒരു വിവാഹ സംഘത്തിനൊപ്പം 12 പേർക്കാണ് പങ്കെടുക്കാൻ അനുമതിയുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണോ വിവാഹങ്ങൾ നടക്കുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നടപ്പന്തലിലെ കൂറ്റൻ ബോർഡുകളും കട്ടൌട്ടുകളും കോടതി നിർദ്ദേശത്തെ തുടർന്ന് നേരത്തെ നീക്കിയിരുന്നു. എന്നാൽ മറ്റ് അലങ്കാരങ്ങൾ മാറ്റിയിട്ടില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതിനെ തുടർന്ന് കോടതി സ്വമേധയാ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ മലയാളി വാർത്തയ്ക്കും ലഭിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനം നിലനിൽക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം അലങ്കാര പണികൾക്ക് ദേവസ്വം അനുമതി നൽകിയതെന്നാണ് കോടതിയുടെ ചോദ്യം. എന്നാൽ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരത്തിന് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് ദേവസ്വത്തിന്റെ വിശദീകരണം. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തങ്ങളുടെ അറിവില്ലായ്മയോടെയാണ് ബോർഡുകളും മറ്റും വെച്ചതെന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കുകയുണ്ടായി. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തങ്ങളുടെ അറിവില്ലാതെയാണ് ബോർഡുകളും മറ്റും വെച്ചതെന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കുകയുണ്ടായി. രാവിലെ 7:30 വ്യവസായി രവി പിള്ളയുടെ മകൻ ഗണേഷ് അഞ്ജനിയുടെ കഴുത്തിൽ മിന്നു കെട്ടിയത്. ചടങ്ങിൽ താര സാന്നിധ്യമായി മോഹൻലാലും പങ്കെടുത്തിരുന്നു. ഭാര്യ സുചിത്രയും ഒപ്പമുണ്ടായിരുന്നു. വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം രവി പിള്ളയുടെ മകന്റെ വിവാഹത്തിന് ഗുരുവായൂരപ്പന് കാണിക്കയായി സമർപ്പിച്ചത് 725 ഗ്രാം തൂക്കം വരുന്ന സ്വർണ കിരീടമാണ്. പ്രശസ്ത ആഭരണ നിർമ്മാണ വിദഗ്ധൻ രാമൻകുട്ടി ദണ്ഡപാണിയുടെ നേതൃത്വത്തിൽ 40 ദിവസമെടുത്ത് ഹൈദരാബാദിലെ ഫാക്ടറിയിലാണ് കിരീടം നിർമ്മിച്ചത്. 7.5 ഇഞ്ച് ഉയരവും 5.5 ഇഞ്ച് വ്യാസവുമുള്ള കിരീടത്തിന് ഏകദേശം 1 കോടി രൂപയോളം വരും. മുകളിൽ മയിൽപ്പീലികൾ കൊത്തിയിട്ടുള്ള കിരീടത്തിൽ വലിയ മരതകക്കല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.